ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീയണക്കൽ ദൗത്യവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചത് 1,14,00,000 രൂപ. ദൗത്യത്തിന് ഉപയോഗിച്ച വാഹനങ്ങളുടെ ഇന്ധന ചെലവ്, താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ഭക്ഷണം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായാണ് തുക ചെലവാക്കിയത്. എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിലാണ് ഈ കണക്കുകൾ. ചരിത്രത്തിലില്ലാത്ത വിധം മഹാദൗത്യത്തിനായിരുന്നു 1.5 മാസം മുൻപ് ബ്രഹ്മപുരം സാക്ഷ്യം വഹിച്ചത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ ഉദ്യോഗസ്ഥരുടെയും സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും 12 ദിവസം നീണ്ട കഠിന പരിശ്രമ ഫലമായി മാലിന്യക്കൂനയിൽ പടർന്ന തീ പൂർണ്ണമായി അണയ്ക്കുന്നതാണ് അന്ന് കേരളം കണ്ടത്. ഈ മാരത്തോൺ ദൗത്യത്തിന് ചെലവായ തുക സംബന്ധിച്ച കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി 1,14,00,000 രൂപ ചെലവഴിച്ചതായാണ് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം നൽകിയ രേഖയിൽ വ്യക്തമാക്കുന്നത്. ഹിറ്റാച്ചി ഫ്ലോട്ടിംഗ് മെഷീൻ, പമ്പ്, മോട്ടോർ എന്നിവയുടെ ഇന്ധനച്ചെലവിനത്തിലും ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഓപ്പറേറ്റർമാരുടെ ബാറ്റ, സോയിൽ ടെസ്റ്റ്, താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങൾ, ബയോ ടോയ്ലറ്റ്, ലൈറ്റ്, ഭക്ഷണം തുടങ്ങിയവയ്ക്കായി 90,00,000 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. കൂടാതെ താൽക്കാലിക മെഡിക്കൽ ക്യാമ്പുകൾ, ഡോക്ടർമാരുടെ താമസ സൗകര്യം, മറ്റ് മെഡിക്കൽ ആവശ്യങ്ങൾ എന്നിവയ്ക്കുൾപ്പെടെ 24,00,000 രൂപയും ചെലവായിട്ടുണ്ടെന്നാണ് കണക്ക്. വിവരാവകാശ പ്രവർത്തകൻ രാജു വഴക്കാല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ക്ലെയിം ചെയ്തിരിക്കുന്ന 90,00,000 രൂപയോളം കോർപ്പറേഷന് ഹിറ്റാച്ചിയും ജെ സി ബി അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരുന്നതിനും ഭക്ഷണം ഉൾപ്പെടെ ചെലവഴിച്ചെന്ന് കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല, ആരോഗ്യരംഗത്തുള്ള മെഡിക്കൽ ടീമുകൾക്കും ഏകദേശം 24,00,000 രൂപ ചെലവഴിച്ചതായിട്ടും അവരും ജില്ലാ ഭരണകൂടത്തിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങളെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാൾ അപ്പുറമാണ്. ഈ തുക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അക്കൗണ്ടിൽ ലഭ്യമല്ലാത്തതിനാൽ ചെലവായ പണം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്തയച്ചതായും അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.